ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോ നക്ഷത്രക്കാർക്കും അനുയോജ്യമായിരിക്കുന്ന തൊഴിൽ മേഖലകൾ, അതുപോലെ തൊഴിൽ ലഭിക്കാത്ത ആൾക്കാർക്ക് ഏതൊക്കെ രീതിയിലുള്ള വഴിപാടുകൾ കാര്യങ്ങൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ ലഭിക്കും, ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു പരമ്പരയായിട്ട് ഈ വീഡിയോകളിൽ കൂടി ചെയ്തു വരുന്നത്. പുണർദം നക്ഷത്രം വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ ജോലി സാധ്യതകളെക്കുറിച്ചും ജോലി കിട്ടാൻ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്നും ഒക്കെയുള്ള വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ പൂയം നക്ഷത്രക്കാർ ശനിദശയിലാണ് ജനിക്കുന്നതെന്ന് പറയും. ശനി മൊത്തം 19 വർഷമാണ്. അതുകൊണ്ട് നമുക്കൊരു 9.5 വയസ്സ് വരെ ശനിദശയായിട്ട് കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതിൽ ഗണനം നടത്താനായിട്ട്. അത് ചിലർക്ക് നേരത്തെ ശനിദശ നേരത്തെ തീരാം, ചിലർക്ക് കുറച്ചുകൂടെ 18 വയസ്സ് വരെ ശനിദശ ഉണ്ടാകാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബുധദശയിലാണ് ഇവർക്ക് വിദ്യാപരമായിട്ടുള്ള ഗുണങ്ങളായാലും അതുപോലെ തന്നെ തൊഴിലായാലും ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടേണ്ട കാലം ഇവർക്ക് ബുധദശയാണ്. നമ്മളീ 9.5 വയസ്സ് ശനിദശയായിട്ട് കണക്കാക്കിയാൽ ഏതാണ്ട് ഒരു 26.5 വയസ്സ് വരെ ബുധദശാകാലമാണ്. ഇതൊരു കുറച്ച് അനുകൂലമായിട്ടുള്ള ഒരു കാലമായിട്ട് തന്നെ പറയണം. അതിൽ വിദ്യാഭ്യാസത്തിൽ ഔന്നത്യം കിട്ടുക, അംഗീകാരം കിട്ടുക, ആരോഗ്യപരമായിട്ട് ഗുണമുണ്ടാകുക, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ഈ സമയത്ത് ശരിക്കും ജോലി കിട്ടാത്ത ആൾക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെയും കൃഷ്ണനെയും ഒക്കെയാണ് കൂടുതലായിട്ട് ഭജിക്കേണ്ടത്. പ്രത്യേകിച്ചും കൃഷ്ണക്ഷേത്രങ്ങളിൽ രാജഗോപാല പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് പെട്ടെന്ന് തന്നെ തൊഴിൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഗണപതിയെ ഉപാസിക്കുന്നത്, ഗണപതിക്ക് നമ്മൾ പക്കപ്പുറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുക, അതുപോലെ കറുകമാലയോ നാരങ്ങമാലയോ ഒക്കെ ചാർത്തി നെയ്വിളക്ക് കത്തിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നതും ഈ സമയത്ത് ജോലി കിട്ടാൻ വളരെയധികം സഹായിക്കും. പിന്നീട് ഈ വൈഷ്ണവമായിട്ടുള്ള ഗുണവർദ്ധന യന്ത്രങ്ങൾ, അത് ഈ പറഞ്ഞിട്ടുള്ള രാജഗോപാല യന്ത്രം, സുദർശന യന്ത്രം, ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും ഇവർക്ക് തൊഴിൽ പെട്ടെന്ന് കിട്ടാനും ആ ചെയ്യുന്ന തൊഴിലിൽ ഉന്നതി ഉണ്ടാകാനുമായിട്ട് സഹായിക്കും. അതുപോലെ ഗ്രഹത്തിൽ വെച്ചും ഈ വൈഷ്ണവപരമായിട്ടുള്ള സത്യനാരായണ പൂജ, രാജഗോപാല പൂജ, വിഷ്ണു പൂജ, ഇങ്ങനെയൊക്കെയുള്ള പൂജകളൊക്കെ കഴിപ്പിക്കുക, നിത്യവും കഴിയുന്നത്ര അഷ്ടാക്ഷര മന്ത്രം ജപിക്കുക, ഇതൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. പിന്നീടൊരു 33.5 വയസ്സ് വരെ ഇവർക്ക് കേതുർദശയാണ്. അപ്പോൾ ഈ കേതുർദശാകാലവും ഈ പറഞ്ഞ പോലെ ശനി നേരത്തെ കഴിയുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ മുന്നേ ആകും. അപ്പോൾ ആ സമയത്തും ചിലപ്പോൾ തൊഴിലിനുള്ള സാധ്യതകൾ ഉണ്ടാകേണ്ട കാലമായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ കഴിക്കുകയാണ് വേണ്ടത്. ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് വളരെ പ്രാധാന്യമാണ് ഈ കേതുർദശാകാലത്ത്. അതുപോലെ തന്നെ മഹാഗണപതി യന്ത്രം, ശൂലിനി യന്ത്രം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കാം. അതുപോലെ ഗ്രഹത്തിൽ വെച്ച് ഗണപതി ഹോമം നടത്തിക്കാം. ഇതൊക്കെ തന്നെ ഈ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനും തൊഴിൽപരമായിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് അത് കിട്ടാനുമുള്ള സാധ്യത ഉണ്ടാക്കും. അതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളിലെ കേതുവിന് പ്രത്യേകമായിട്ട് വഴിപാട് കഴിപ്പിക്കുക, പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുക, ഇതും വളരെ നല്ലതായിരിക്കും. പൊതുവേ നമ്മുടെ ഈ പൂയം നക്ഷത്രക്കാരെ ഈ ഹനുമാന്, മൂകാംബിക, അതുപോലെ കൃഷ്ണസ്വാമി, ശിവന്, ഗണപതി ഇവരെയൊക്കെ നിത്യവും ഒരു 15 മിനിറ്റ് രാവിലെയോ വൈകിട്ടോ നമ്മൾ അവരുടെ നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. രാവിലെയും വൈകിട്ടും ശരിക്കും അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും ജപിക്കുക. ഇതും വളരെയധികം ഗുണത്തെ ഉണ്ടാക്കും. ഇവരുടെ ഭാഗ്യദേവത ധർമ്മശാസ്താവും ദുർഗയാണ്. ഇവരെ പ്രീതിപ്പെടുത്തുന്നതും ഇവരുടെ തൊഴിലിലെ അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഈ പൂയം നക്ഷത്രക്കാർക്ക് കഴിവ് തെളിയിക്കാൻ പറ്റിയ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് രാഷ്ട്രീയം നന്നായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയാണ്. അതുപോലെ സർക്കാർ തൊഴിൽ മേഖലകളിലൊക്കെ, അത് ക്ലറിക്കലായാലും അല്ലാതായാലും സർക്കാർ തൊഴിൽ മേഖല ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു മേഖലയാണ്. ഭക്ഷ്യവ്യവസായം, റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ ഭക്ഷ്യ സാമഗ്രികളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ബിസിനസ്സുകൾ, ഇതൊക്കെ ഇവർക്ക് വളരെ അനുകൂലമാണ്. ജലസേചന വകുപ്പിൽ, അതുപോലെ ജലസംബന്ധമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള തൊഴിലുകളും,
പാല് വ്യവസായം, ക്ഷീര വ്യവസായം, അതും വളരെ അനുകൂലമാണ് ഇവർക്ക്. പിന്നെ ഈ പൂന്തോട്ടങ്ങൾ, കൃഷി, അത് ബൊട്ടാണിക്കൽ സംബന്ധമായിട്ടുള്ള പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കുക, അതുപോലെ ഗാർഡനിങ് ഇതൊക്കെ ഇവർക്ക് പറഞ്ഞിട്ടുള്ള, മൃഗസംരക്ഷണവും ഇവർക്ക് പറഞ്ഞിട്ടുള്ള തൊഴിൽ മേഖലകളാണ്. പൊതുവിൽ കാറ്റർ, റെസ്റ്റോറൻ്റ് ഉടമ, ആത്മീയമായിട്ടുള്ള അധ്യാപന വിഷയങ്ങൾ, കൗൺസിലിങ്, അതുപോലെ അവതാരകന്മാരായിട്ടുള്ള ജോലികൾ, സൈക്കോളജിസ്റ്റായിട്ടുള്ള ജോലികൾ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ബിസിനസ്സുകളും ജോലികളും അതിൻ്റെ ഏജൻസികളും ഒക്കെ എടുക്കുക, ഇതൊക്കെ ഇവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലകളായിരിക്കും. മണ്ണെണ്ണ, പെട്രോൾ, കൽക്കരി സംബന്ധമായ വകുപ്പുകൾ, കിണറുകൾ ഒക്കെ കുഴിക്കുക, അതിൻ്റേതായിട്ടുള്ള ഈ കുഴൽക്കിണർ ബിസിനസ്സുകൾ, അങ്ങനെയൊക്കെയുള്ള ജോലികൾ, അതുപോലെ തന്നെ ഈ വസ്തുക്കൾ, കനാലുകൾ, കിടങ്ങുകൾ, തുരങ്കങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കുന്ന എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള തൊഴിൽ മേഖലകൾ, അതുപോലെ രഹസ്യ സൂക്ഷിക്കുന്നതായിട്ടുള്ള ഇൻ്റലിജൻസ് മേഖലകൾ, പ്ലംബിങ്, അതുപോലെ ജയിൽ ജോലികൾ, അതുപോലെ ഭവന നിർമ്മാണം, അതുപോലെ ടൗൺഷിപ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്, ഏതാണ്ട് ഒരു ആർക്കിടെക്ചർ സംബന്ധമായിട്ടുള്ള തൊഴിലുകളും ഇവർക്ക് വളരെ നല്ലതായിരിക്കും. അംബാസഡർ, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ജോലികളും വ്യാപാരങ്ങളുമായിട്ട്, അത് ലോ ഇൻ്റർനാഷണൽ റിലേഷൻസിലുള്ള വ്യാപാരങ്ങളൊക്കെ വളരെ നല്ലതായിരിക്കും. കലാപരമായിട്ടും ഇവർക്ക്, നാടകം തുടങ്ങിയിട്ടുള്ള കലകളിലും ഇവർക്ക് അഭിവൃദ്ധി നേടാനായിട്ട് പൂയ നക്ഷത്രക്കാർക്ക് കഴിയും. പൊതുവേ ബിസിനസ്, ഈ ഇവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്, ബിസിനസ് മേഖലകളിൽ പൂയ നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. ഈ പൂയ നക്ഷത്രക്കാർക്ക് ഈ തൊഴിലുമായിട്ട് നമുക്ക് യോജിപ്പിക്കാവുന്ന രീതിയിലുള്ള പ്രത്യേകമായ ചില സ്വഭാവവിശേഷങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പൂയ നക്ഷത്ര ജാതക്കാരെ വിദ്യയും ധനവും ഉള്ളവരും എപ്പോഴും പ്രസന്നമായ മുഖവും കർമ്മകുശലതയും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലും ആധ്യാത്മിക കാര്യങ്ങളിലും ശാസ്ത്ര വിഷയങ്ങളിലും ഇവർക്ക് താല്പര്യം ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരെക്കാൾ പൊതുവിജ്ഞാനം ഈ നക്ഷത്രക്കാർക്ക് വളരെ കൂടുതലായിട്ടുണ്ടാകുന്ന പതിവുണ്ട്. അതുപോലെ ലാഭനഷ്ടം കണക്കാക്കിയിട്ട് മാത്രമേ ഇവരെ ഏത് കാര്യത്തിലും പ്രവർത്തിക്കത്തുള്ളൂ. എല്ലാ കാര്യത്തിലും ഇവരെ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിരിക്കും. ജീവിതത്തിൽ സുഖസമൃദ്ധി നേടുന്നതിനായിട്ട് എപ്പോഴും പ്രയത്നിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ. അതുപോലെ തന്നെ ബഹളമില്ലായ്മ, കുലീനത, സൽഗുണം, ആഭിജാത്യം, ധാർമ്മികമായിട്ടുള്ള ഒരു ബുദ്ധിശക്തി, ഇതെല്ലാം ഈ നക്ഷത്രക്കാരിലെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ കാണാൻ കഴിയും. ഇവരെ മറ്റുള്ളവരെ അങ്ങനെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം കുറവാണ്. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം കിട്ടണം എന്നുള്ളൊരു വാശി ഇവർക്ക് ഉണ്ടാകാറും പതിവുണ്ട്. മറ്റുള്ളവരുടെ ആരാധനയ്ക്ക് പെട്ടെന്ന് പാത്രമാകുന്ന ആൾക്കാരാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ തരം താഴ്ത്തപ്പെട്ടിട്ട് ഒരു പരിഹാസ പാത്രമാകുകയും ചെയ്യാനും സാധ്യതയുള്ളവരാണ്. അതുപോലെ സ്വയം പുകഴ്ത്തുന്ന ഒരു സ്വഭാവം, അതുപോലെ സ്വയം സ്നേഹം കിട്ടണം, മറ്റുള്ളവർ തന്നെ ആത്മാർത്ഥത കാണിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്താധാര ഇവരെപ്പോഴും വെച്ചു പുലർത്താറുമുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിനെ കിട്ടാതെ പോകുന്നതിന് ഇതൊരു കാരണമാകുകയും ചെയ്യും. അതുപോലെ വിദ്യാഭ്യാസം കുറവായാലും എല്ലാ കാര്യത്തിലും ഇവരെ വളരെയധികം അറിവുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഇവരോട് വാഗ്വാദത്തിലൊന്നും നമുക്ക് വിജയിക്കാനൊന്നും കഴിയത്തില്ല. ഇവർക്ക് എന്തിനേയും ചെറുത്തു തോൽപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവരാണ് ഇവരെ. അതുപോലെ പലപ്പോഴും ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യം, എന്തും നേരിടുന്നതിലുറച്ച ഒരു മനസ്സ്, ഇതൊക്കെ ഇവർക്ക് പ്രത്യേകമായിട്ടുണ്ട്. എടുത്തുചാട്ടക്കാരും കൂടാണ് ഈ പൂയ നക്ഷത്രക്കാർ. വരാൻ പോകുന്ന നന്മ തിന്മകളെയൊന്നും ചിന്തിക്കാത്തവരാണിവർ. വീണ്ടും വിചാരം തീരെയില്ലാത്തവരാണ്. ഒരു നല്ല കാര്യം ഇവരിലുള്ളത്, ഇവരേർപ്പെടുന്ന കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയോടും കാര്യമായിട്ടും ആ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്നും ആർക്കും ഇവരെ പിന്തിരിപ്പിക്കാനും ആവില്ല. പൊതുവേ ഒരു സഞ്ചാരപ്രിയത്വവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഇതൊക്കെ ഇവർക്ക് തൊഴിലിന് വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള കാരണമാകുകയും ചെയ്യും. എന്തായാലും ഈ പൂയ നക്ഷത്രക്കാരെക്കുറിച്ച് ഉള്ള ആ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാ ബന്ധുമിത്രാദികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തൊഴിൽ കിട്ടാത്തവർക്ക് ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് അവർക്കൊക്കെ തൊഴിലും കാര്യങ്ങളും ഒക്കെ കിട്ടാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.